ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പോണ്ട്, നമ്മുടെ കുളം ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മഴയത്ത് നമ്മുടെ കുളം മൊത്തം കവിഞ്ഞ് നല്ല രീതി വെള്ളമെല്ലാം പുറത്തുപോയി. കാരണം നമ്മൾ ഓവർഫ്ലോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഓവർഫ്ലോ സെറ്റ് ചെയ്യുന്നതും പിന്നെ കുറച്ച് അറ്റകുറ്റപ്പണികളുടെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ഇന്നത്തെ. അപ്പം നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ കുളം പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ മടികൊണ്ടാണ്. പിന്നെ നമ്മൾ ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർഫ്ലോ, അത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പുറത്തുകൂടെ പൈപ്പ് ചുമ്മാ വെച്ചിട്ട് ഒരു കട്ട അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ ഒരു രീതി ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഹോളിട്ട് അല്ലാത്ത രീതി. പിന്നെ ഞാൻ വിചാരിച്ച് ഹോൾട്ട് ചെയ്യാതായിരിക്കും വൃത്തിയെന്ന്. അതുകൊണ്ട് നമ്മളിതിൻ്റെ പേനൊക്കെ എടുത്ത് അവിടെ ഒന്ന് വരച്ച് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത്, കാരണം മിസ്റ്റേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാർപ്പ് മൊത്തം കീറിപ്പോവും. അതുകൊണ്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് എം സിയിലൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് തന്നെ അങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കും. പിന്നെ നമ്മൾ പുതിയ കുളത്തിനകത്ത് മീനിടാനൊക്കെ ഒരു പ്ലാനുണ്ട്, പക്ഷേ എന്തിനിടണമെന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ വല്ലതും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള മീനെയൊക്കെ നമുക്ക് ഇതിനകത്ത് മേടിച്ചിടാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ പഴയ തൊടിയാണ്, നമ്മൾ മീൻ വളത്തിലൊക്കെ ഇതിനകത്താണ് തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ മൊത്തം ഇത്രയും വെള്ളവും മഴ മാത്രം കൊണ്ട് നിറഞ്ഞതാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് ഇതിനകത്ത് മിക്സഡ് ഗപ്പി ആയിട്ട് അങ്ങ് വളർത്താമെന്ന്. ക്വാളിറ്റി കുറഞ്ഞതിന് കൊള്ളാത്തതിനെ അത്യാവശ്യം നല്ലതൊക്കെ ഉണ്ട് ഇതിനകത്ത്. മിക്കതിനെയും പിടിച്ച് കഴിഞ്ഞതിനകത്തും കിട്ടും മിക്സഡ് ഗപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ പ്ലാന്റ് ഉണ്ട്, പ്ലാന്റിൽ നമ്മൾ ട്രെയിൽ പഴയ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ല, ഇതിനകത്തോട്ട് ഇറക്കി വെച്ച്. അപ്പോൾ ഇതങ്ങ് സെറ്റായി കിടപ്പുണ്ട് ടാങ്ക്. ഇതിനകത്ത് അത്യാവശ്യം പലതരം പ്ലാറ്റിനം റെഡ്ഡിലും ഓറഞ്ച് ഫ്ലെയിമും ബ്രസീലിയൻ റെഡും അങ്ങനെ കുറച്ച് വെറൈറ്റി കിടപ്പുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതങ്ങനെ. ഇനി ഇതിനകത്ത് നമ്മൾ തീറ്റയായിട്ടൊന്നും ഇട്ടെടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ച് നമ്മൾ മഴ പെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തെ മൊത്തം കൊതുക് മുട്ടയിട്ട് ഇഷ്ടം പോലെ കൂത്താടിയായിരുന്നു. അന്നേരം അതിനെയെല്ലാം നമ്മളങ്ങോട്ട് ഇറക്കി വിട്ട് കൊടുത്ത്. അപ്പോൾ അതിനകത്ത് കൂത്താടി എന്തേന്ന് പോലും കാണുന്നില്ല. അതുപോലെ മീനെല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഫുഡ് കൊടുക്കുന്നുള്ളൂ. പിന്നെ പോണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിൽറ്ററൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ അതൊന്ന് വയറി കറക്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, അതൊന്ന് റെഡിയാക്കണം. പിന്നെ മെയിനായിട്ടൊരു ഡോറ്, അത് പി വി സി കൊണ്ടൊരു ഡോറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊന്ന് സെറ്റ് ചെയ്തണം. അതിനുവേണ്ടി ഇപ്പം ലോക്ക്ഡൗൺ ആയിട്ട് കടയൊന്നും തുറക്കുന്നില്ല. ലോക്ക്ഡൗൺ മാറിക്കഴിഞ്ഞാൽ ഉടനെ പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുക, അത് ചെയ്യുക. ഇപ്പോൾ ഇതുണ്ട് നമ്മൾ ഓവർഫ്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി വൃത്തി പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ എം സിയിലും കൂടെ ഒട്ടിക്കുമ്പോൾ പിന്നെ കുഴപ്പം വരത്തില്ലെന്ന് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ല, ഒരു വൃത്തിയുണ്ട്. ഇനി ആ എൻഡിൽ നമുക്ക് നെറ്റോ വല്ലതും വെച്ച് മറയ്ക്കണം മീനൊന്നും പോകാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ ഫിൽറ്ററിൻ്റെ ബാക്കി പണിയിലോട്ട് കണക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെറും മെറ്റിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഡയറക്റ്റ് സബ്മേഴ്സിബിൾ പമ്പിൻ്റെ കണക്ഷൻ പോയേക്കുന്നത് മെറ്റിലിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മെറ്റിലൊരു സമയത്തൊക്കെ അഴുക്കൊക്കെ കയറി കഴിഞ്ഞാൽ ക്ലീനൊക്കെ ആക്കാൻ ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിനകത്ത് നല്ലതൊരു ഫിൽറ്റർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് ബക്കറ്റ് ഹോൾട്ട് അതിനകത്ത് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം വന്ന് അതിനകത്ത് അരിയും വീഴുന്നത്. അപ്പോൾ കൂടുതൽ അഴുക്ക് അതിനകത്ത് പിടിക്കും. അപ്പോൾ പിന്നെ സമയം കിട്ടുമ്പം ആ തുണിയൊക്കെ എടുത്ത് കഴിയാൽ പോരെ. അതിനുവേണ്ടി ഞങ്ങളുടെ അമ്മയുടെ അഞ്ചാറ് സാരി മൂന്നെണ്ണം ഞാൻ ഈ ഇസ്കി പഴയത്, ആ എന്നിട്ട് വേണ്ട ഇതുണ്ടല്ലേ അതിനകത്ത് ഹോള് വിട്ട് ഇതിനകത്ത് ഇച്ചിരി എം സി റൊട്ടി ആ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. അപ്പം ഇതിനകത്ത് എടുത്ത് നിറച്ച് നമ്മൾ ഫിൽറ്റർ തട്ടിക്കൂട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് നൈസായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് ഓണാക്കി ഇട്ടുണ്ട്, നമുക്കൊന്ന് നോക്കി നോക്കാം. ആ ഇപ്പോൾ വെള്ളം കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെള്ളം കയറി വന്ന് ആദ്യമേ ഇതുവഴി കയറി ഇതെല്ലാം നനഞ്ഞ് ഇവിടെ ഫിൽറ്ററായിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം. വേറെ വല്ല സ്പോഞ്ചോ വല്ലതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇപ്പം ഇതുണ്ടല്ലോ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെള്ളം ലീക്കാവുന്നുണ്ട്. ലീക്കായാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇതിനകത്തോട്ട് തന്നെ ഇല്ലല്ലോ വീഴുന്നത്. അതുകൊണ്ട് വലിയ സീനില്ല, അതുകൊണ്ട് വെള്ളം പുറത്തോട്ട് വന്നു തുടങ്ങി. ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് ഗുണം രണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്ററായ വെള്ളമായിരിക്കും വന്ന് വീഴുന്നത്, അതായത് ഇച്ചിരി ശുദ്ധമായത് അഴുക്കല അരിച്ചെടുത്തത്. രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നതുകൊണ്ട്
വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് നല്ലപോലെ കൂടുകയും മീനുകൾക്കത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇനി നമ്മളതിനകത്ത് കുളം പണിഞ്ഞതിന് ശേഷം ഏത് മീനിടണമെന്നാണ് ഒന്നൊരു പിടുത്തമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പറയണം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.